ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. സംസ്ഥാന സ്കൂൾ വചനോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. 2023 ജനുവരി 3, 4, 5, 6, 7 തീയതികളിൽ കോഴിക്കോട് വെച്ചെടുത്തു. 3, 4, 5, 6, 7 തീയതികളിൽ കോഴിക്കോട്. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം 2022 ഒക്ടോബറിൽ കോട്ടയത്ത്. 2022 നവംബറിൽ എറണാകുളത്ത്. നവംബറിൽ ഇപ്പോഴേ അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വളരെ നേരത്തെ ഡേറ്റ് ആയി. നമ്മുടെ പ്രധാനപ്പെട്ട ഈ ഇത്തരം ശാസ്ത്രോത്സവത്തിനൊക്കെ ഹാളിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരുപാട് വലിയ സംവിധാനം, അതെല്ലാം കൂടെ ഒന്ന് നോക്കിയ ശേഷം ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡേറ്റ് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ഹാളുകൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു പ്രയാസമാണ്. ഉടനെ അടുത്ത ആഴ്ച പറയുന്നത്. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റ് ഏറ്റവും വലിയ മേളയാണ്. 2022 നവംബർ തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റ്. 2022 നവംബറിൽ തിരുവനന്തപുരം മിക്സഡ് സ്കൂൾ. നിലവിൽ സംസ്ഥാനത്ത് 138 ഗവൺമെൻറ് സ്കൂളുകളും 243 എയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടെ ആകെ 381 സ്കൂളുകളാണ് ബോയ്സ് ഗേൾസ് സ്കൂളുകളായി ഉള്ളത്. 381. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം, രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 21 സ്കൂളുകൾ മിക്സഡ് സ്കൂളുകളായി മാറ്റി. മതിയായ അടിസ്ഥാന സൗകര്യമുള്ളതും സ്കൂൾ പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തീരുമാനം എന്നിവ സഹിതം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിനെ സമർപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് അടിസ്ഥാന സൗകര്യമുണ്ടോ എന്നടക്കമുള്ള വിവിധ വിഷയങ്ങൾ അവിടെ നേരിട്ട് പരിശോധിക്കുകയും മിക്സഡ് സ്കൂളാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും സമീപ പ്രദേശത്തുള്ള സ്കൂളുകൾ പൂട്ടേണ്ട അവസ്ഥ ഉണ്ടോ എന്നടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ച ശേഷമാണ് മിക്സഡ് സ്കൂളിന് അനുവാദം കൊടുക്കുന്നത്. സർക്കാർ പൊതുവിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങളെ പൂർത്തീകരിച്ചിട്ടേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാതെ ഒരു ദിവസം നമുക്ക് ഇത്ര ദിവസത്തിനകം എല്ലാ സ്കൂളും മിക്സഡ് ആയിക്കോട്ടെ ആവണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല.